Hi friends, welcome back to my channel. Appo njan innu vannittullathu oru fried rice-inte recipe aayittanu. Namukku restaurant-ilokke poyittamba kittuna adhe taste thanne veettil thayyarakkan pattum. Appo namukku idu enginaa thayyarakkunnathu nokkam. Adinattu njan aadhi eduthittullathu oru cup cabbage aanu. Pinne oru cup beans. Pinne oru cup onion. Pinne capsicum njan moonu color-il aayittu eduthittunde. Pinne oru cup spring onion eduthittunde. പിന്നെ ഒരു കപ്പ് കാരറ്റ് ഇനി വേണ്ടത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇനി ഫ്രൈഡ് റൈസിനുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആ തിളക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സല്ല ബസ്മതി റൈസ് ആണ് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് इन यानी कुछ ओइल ओईस ओटिपिड़ा वेटा पवें आवश्यक शतम वंदा मैं वे कल अट्ठे या अरपेल मैं मुट रेडी वेटे या पात्र वोड़े अल टेबिस्पू ओइल ओम नमक मूं मुट पोटा അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് സ്ക്വയർ ടേബിൾ കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീൻസ് ആണ് ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ ഫ്രൈഡ് റൈസിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഈ കാരറ്റും സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാപ്സിക്കം ആണ് ഞാനിവിടെ മൂന്ന് കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു കളർ മാത്രം ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാബേജ് ആണ് ക്യാബേജും ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ വെജിറ്റബിൾസും സ്ക്വയർ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്താൽ മതി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു അര ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാത്രം മാറ്റി വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചോറ് ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിൽ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി
ഇനി 2 ടേബിൾസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയ സോസ് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് लास्ट या चेत स्प्रिंग ओनियन अदूँ चेत ना फ्रेड रईस इवे रेडी ना अटी टेस्ट फ्रेड रईस इवे रेडी एल ट्रई नोक रेस्टोरेंट केस्ट फ्रेड रईस ट्रई फीडबैक कमेंट बॉक्सलू अकम अब वीडियो निष्टा लाइक षेर अभिप्राय कमेंट बॉक्सलू अगर ए चल सब्सक्रैइबी सब्सक्रैब बेलन प्रसाद पुदे वीडियो अप्लोड समय पेट नोटिफिकेशन कैंक्यू फॉर वाचिंग बाय बाय।